ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മാസ്ക് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഡ്രസ്സിന് മാച്ചായിട്ടുള്ള മാസ്ക് ഇനി ആർക്കും സ്റ്റിച്ച് ചെയ്യാട്ടോ. അതിനു വേണ്ടിയിട്ട് നമ്മൾ 10 ഇഞ്ച് നീളവും 10 ഇഞ്ച് വീതിയും ഉള്ള ഒരു പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ക്ലോത്തിൽ നമ്മൾ പ്ലേറ്റിനെ ഇങ്ങനെ കമിഴ്ത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മാർക്കിംഗ് ചോക്ക് എടുത്തിട്ട് ഇതിനെ റൗണ്ട് ചെയ്തിട്ട് ഒന്ന് റൗണ്ട് വരച്ചു കൊടുക്കാം കേട്ടോ. കുട്ടികൾക്കുള്ള മാസ്കാണ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്കിൽ 8 ഇഞ്ചിൽ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ റൗണ്ട് ചെയ്ത് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൗണ്ടിലൂടെ തന്നെ നമുക്കിതൊന്ന് വെട്ടിയെടുക്കാം. അപ്പോൾ നമ്മളിവിടെ റൗണ്ട് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ സെൻറ്റർ മടക്കുക. എന്നിട്ട് ഇതിനെ വീണ്ടും ഒന്ന് സെൻറ്റർ മടക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ 4 ആക്കി മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്യാപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. നമുക്ക് ബാക്കി 2 പീസും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇങ്ങനെ 4 പീസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഈ പീസിൻ്റെ നല്ല ഭാഗം കൂടി ഒരുമിച്ച് വെച്ചിട്ട് റാ വരുന്ന ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് ഷിഫോണിൻ്റെ ടൈപ്പ് ഒരു ക്ലോത്താണ് കേട്ടോ. കോട്ടൻ്റെ ക്ലോത്തിൽ നമുക്ക് ചെയ്തെടുക്കുകയാണ് ഏറ്റവും നല്ലത്. ഇത് ഡ്രസ്സിന് മാച്ച് ചെയ്ത് ചെയ്യുന്ന കാരണം ടോപ്പിൻ്റെ മെറ്റീരിയൽസാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ റാ വരുന്ന ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നല്ല ഭാഗം കൂടി ഒരുമിച്ച് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പോൾ ഇങ്ങനെ 2 പീസും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിനൊന്ന് മറിച്ചാൽ ഇതാ ഇതുപോലെ വരും കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെ വരും. ഇനി ഇതിൻ്റെ നല്ല ഭാഗം കൂടി ഒരുമിച്ച് വെക്കുക. എന്നിട്ട് റൗണ്ട് ചെയ്തിട്ട് നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ മൂലഭാഗമൊക്കെ ഒരുമിച്ച് വരാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഒരു മൂലക്കം തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഭാഗം കൂടി ഒരുമിച്ച് വരാൻ വേണ്ടി ശ്രദ്ധിക്കുക. കണ്ടില്ലേ, ഈ ഭാഗം ഒരുമിച്ച് വരണം കേട്ടോ. അങ്ങനെ നമുക്ക് ചുറ്റിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു ഗ്യാപ്പ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെയും ഇത്രയും ചെറിയൊരു ഗ്യാപ്പ് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഈ ഭാഗം ഒഴിവാക്കിയതാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഇതിനെ ഒന്ന് മറിച്ചെടുക്കാം. അപ്പോൾ ഇതാ മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായി തന്നെ ക്ലിയർ ചെയ്തെടുക്കാം. മൂലഭാഗമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ വിട്ട ഭാഗം ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഈ ലേസാണ് നമ്മൾ ടോപ്പും വെച്ചിട്ടുള്ളത്. അപ്പോൾ അതേ സെയിം ലേസ് തന്നെ നമുക്ക് മാസ്കിൻ്റെ മുകൾ ഭാഗം വരുന്ന ഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇനി നമുക്ക് ഒരു 4 ഇഞ്ചിൽ രണ്ട് പീസ് അലാസ്റ്റിക് നമുക്ക് വെട്ടിയെടുക്കാം മെലിഞ്ഞ അലാസ്റ്റിക് ആണ് ട്ടോ കണ്ടില്ലേ ഇത്രേ വീതിയുള്ള മെലിഞ്ഞ അലാസ്റ്റിക് നമുക്ക് വെട്ടിയെടുക്കാം ഇനി ഇത് നമുക്ക് റൗണ്ട് പിടിച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം വിട്ട് പോരാതിരിക്കാൻ വേണ്ടി രണ്ട് മൂന്ന് സ്റ്റിച്ച് കൊടുക്കുക ട്ടോ അപ്പോൾ ദാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് മൂൽഭാഗത്തെ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ചെറുതായിട്ട് ഒന്ന് മടക്കി കൊടുത്തിട്ട് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം കണ്ടില്ല ഇപ്പോ രണ്ട് സൈഡിലും അലാസ്റ്റിക് വെച്ചെടുത്തിട്ടുണ്ട് ട്ടോ ഇത് വേറൊരു മാസ്ക് ആണ് ട്ടോ അപ്പൊ ഇതൊരു കല്യാണ വർക്ക് ചെയ്തതാണ് ട്ടോ അപ്പൊ അതിലേക്ക് വന്നിട്ടുള്ള ടോപ്പും പിന്നെ പലാസോ പാൻറും ആണ് അപ്പൊ ടോപ്പിൽ ഇങ്ങനെ ലേസ് വെച്ചിട്ട് വർക്ക് വന്നിട്ടുണ്ട് പലാസോ പാൻറിലും അങ്ങനെ ലേസ് വെച്ചിട്ട് വർക്ക് വന്നിട്ടുണ്ട് ഷാളും നമ്മൾ വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ട്ടോ അപ്പൊ അതിന്റെ ലേസ് വെച്ചിട്ടാണ് നമ്മൾ മാച്ച് ചെയ്തിട്ട് മാസ്കും ചെയ്തിട്ടുള്ളത് അപ്പൊ മൂന്ന് ഡ്രസ്സിക്കും മാച്ച് ആയിട്ട് തന്നെ മാസ്കും ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഡ്രസ്സിന്റെ മോഡല് സറാറയാണ് ട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ